ഒരു ബലിയർപ്പണ വേദി ഒരുങ്ങി സ്നേഹത്തിൻ പൂജാർപ്പണ വേദി ഒരുങ്ങി പാടാമൊരു മനമാ സ്തുതി കീർത്തനമേഹ ചേരാമൊരു നവജീവി വലിയത് മോദാ വീണ്ടും ഒരു ബലിയർപ്പണ വേദി ഒരുങ്ങി സ്നേഹത്തിൻ പൂജാർപ്പണ വേദി ഒരുങ്ങി പാടാമൊരു മനമാ സ്തുതി കീർത്തനമേഹ ചേരാമൊരു നവജീവി വലിയതു മോദാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നിൻ്റെ സഹോദരൻ നിന്നോട് എന്തു ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് നീ അവന് ചെയ്യുക. അതാണ് നിയമവും പ്രവാചകന്മാരും. ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കുന്ന ഒരു നിയമമാണ് ക്രിസ്തു ഇന്ന് സുവിശേഷത്തിൽ നമുക്ക് നൽകുന്നത്. എൻ്റെ സഹോദരൻ എന്നോട് എന്തു ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് നീ അവന് ചെയ്യുക. ദൈവത്തിന് മുൻപിൽ ഏറെ സ്വീകരിക്കപ്പെടുവാനായിട്ടുള്ള സാധ്യതകൾ ഉള്ളപ്പോൾ പോലും അതേ സാധ്യത മനുഷ്യരുടെ മുൻപിൽ ഉണ്ടാകേണ്ടത്, അത് രൂപപ്പെടുത്തിയെടുക്കേണ്ടത് മനുഷ്യരായ നമ്മുടെ എല്ലാവരുടെയും ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ദൈവത്തിന് മുൻപിൽ നാം സമർപ്പിക്കുന്ന ആഗ്രഹങ്ങൾ, ദൈവം നമ്മോട് ചെയ്യണമെന്ന് നാം ആഗ്രഹിക്കുന്നത്, അതോടൊപ്പം തന്നെ നമ്മുടെ സഹോദരൻ നമ്മോട് ചെയ്യണമെന്നും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുവാനായിട്ട് സാധിക്കുക, അത് ഒരേ സമയം ദൈവത്തിന് മുൻപിലും മനുഷ്യരുടെ മുൻപിലും ഏറെ സ്വീകാര്യമായിട്ടുള്ള ഒരു ജീവിതമാക്കി മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്ന് സഭ തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗയുടെ ജീവിതവും ഏതാണ്ട് ഈ വചനവുമായിട്ട് ഏറെ ചേർന്നു പോകുന്ന ഒന്നാണ്. ദൈവത്തിന് മുൻപിൽ തന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും ഒരു പൂർണ്ണമായ സമർപ്പണ ജീവിതം ഈ വിശുദ്ധൻ നേടിയെടുത്തതിൻ്റെ കാരണം, ദൈവത്തിന് എത്രത്തോളം പൂർണ്ണമായിട്ട് തന്നെ കൊടുക്കുവാനായിട്ട് സാധിക്കുമെന്ന് ആഗ്രഹത്തെ പൂർത്തീകരിക്കുന്ന ഒരു ജീവിതമായതുകൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ വചനത്തിൻ്റെയും ഈ വിശുദ്ധൻ്റെയും ജീവിതവും നമുക്ക് നൽകുന്ന വലിയൊരു പാഠവും സന്ദേശവും ദൈവത്തോടും സഹോദരങ്ങളോടും നാം ഇപ്രകാരം ആയിരിക്കണം എന്നതും, എപ്രകാരമുള്ളൊരു ജീവിതമാണ് നമ്മുടെ ജീവിതത്തെ വിശുദ്ധമാക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നത്, നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്നത്, അത് നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ പ്രവൃത്തികൾക്കും അനുസരിച്ചല്ല, മറിച്ച് അത് ഏത് മനോഭാവത്തോടുകൂടി ദൈവത്തോടും സഹോദരങ്ങളോടും നാം ഇടപെടുന്നുവോ അതിനെ ആശ്രയിച്ചാണ് എന്നുള്ള തിരിച്ചറിവ് നൽകുവാനും ക്രിസ്തു നമുക്ക് നൽകുന്ന വലിയ നിയമത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അതുവഴി ദൈവത്തിൻ്റെ സന്തോഷവും ദൈവത്തിൻ്റെ അനുഗ്രഹവും സഹോദരങ്ങളോടുള്ള സന്തോഷത്തിൻ്റെയും ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമ്മെ പ്രാപ്തരാക്കണമേ എന്ന് ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ ദാനങ്ങളുടെ ഉറവിടമായ ദൈവമേ, വിശുദ്ധ അലൂഷ്യസിൽ ജീവിതത്തിൻ്റെ അത്ഭുതകരമായ നിഷ്കളങ്കത തപചര്യയോടുകൂടെ അങ്ങ് ചേർത്തുവല്ലോ. അദ്ദേഹത്തിൻ്റെ ജീവിത നൈർമല്യം അനുകരിക്കുവാൻ കഴിയാത്ത ഞങ്ങൾ ഈ വിശുദ്ധൻ്റെ പുണ്യയോഗ്യതകളാലും മാധ്യസ്ഥതയാലും അദ്ദേഹത്തിൻ്റെ തപചര്യ അനുകരിക്കുവാൻ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ഒന്നാം വായന. എനിക്കും എൻ്റെ ദാസനായ ദാവീദിനും വേണ്ടി ഞാൻ ഈ നഗരത്തെ പ്രതിരോധിച്ച് രക്ഷിക്കും. അക്കാലത്ത് അസീറിയ രാജാവായ സെനാക്കെരീബ് ദൂതന്മാരെ അയച്ച് യൂത രാജാവായ ഹെസക്കിയായോട് ഇങ്ങനെ പറയണമെന്ന് കൽപ്പിച്ചു. ജെറുസലേം അസീറിയ രാജാവിൻ്റെ കയ്യിലേൽപ്പിക്കപ്പെടുകയില്ലെന്ന് വാഗ്ദാനം ചെയ്ത് നീ ആശ്രയിക്കുന്ന ദൈവം നിന്നെ വഞ്ചിക്കാൻ അനുവദിക്കരുത്. എല്ലാ രാജ്യങ്ങളെയും തീർത്തും നശിപ്പിക്കുന്ന അസീറിയ രാജാക്കന്മാരുടെ പ്രവൃത്തികൾ നീ കേട്ടിട്ടില്ലേ? പിന്നെ നീ ഒഴിവാക്കപ്പെടുമോ? ഹെസക്കിയ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങി വായിച്ചു. അവൻ കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് അതവിടുത്തെ മുൻപിൽ വച്ചു. അവൻ കർത്താവിൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ചു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ, കെരൂബുകളുടെ മുകളിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന അവിടെ നിന്നാണു ദൈവം. അവിടെ നിന്ന് മാത്രമാണ് ഭൂമിയിലെ രാജാക്കന്മാർക്കെല്ലാം ദൈവം. അങ്ങ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. കർത്താവെ ചെവിക്കൊള്ളണമേ, കർത്താവെ കടാക്ഷിക്കണമേ. ജീവിക്കുന്ന ദൈവത്തെ അധിക്ഷേപിക്കാൻ സെനാക്കെരീബ് പറഞ്ഞയച്ച വാക്കു കേട്ടാലും, കർത്താവെ അസീറിയ രാജാക്കൾ ജനതകളെയും അവരുടെ ദേശങ്ങളെയും സത്യമായും ശൂന്യമാക്കിയിരിക്കുന്നു. അവരുടെ ദൈവന്മാരെ അഗ്നിയിലേക്ക് എറിഞ്ഞിരിക്കുന്നു. അവ ദൈവമായിരുന്നില്ല, മരത്തിലും കല്ലിലും മനുഷ്യർ പണിതുണ്ടാക്കിയവയായിരുന്നു. അതിനാൽ അവ നശിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അവൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, അങ്ങു മാത്രമാണ് ദൈവമെന്ന് ഭൂമിയിലെ ജനതകൾ അറിയട്ടെ. ആമോസിൻ്റെ പുത്രനായ യേശയ്യ ഹെസക്കിയായ്ക്ക് ഈ സന്ദേശമയച്ചു. ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അസീറിയ രാജാവായ സെനേക്കെരീബിനെക്കുറിച്ച് നീ ചെയ്ത പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. അവനെക്കുറിച്ച് കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു, ജെറുസലേമിൽ നിന്ന് ഒരവശിഷ്ട ഭാഗവും സിയോൻ മലയിൽ നിന്ന് അതിജീവിക്കുന്നവരുടെ ഒരു ഗണവും പുറപ്പെടും. കർത്താവിൻ്റെ തീക്ഷ്ണത ഇത് നിർവഹിക്കും. അസീറിയ രാജാവിനെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ ഈ നഗരത്തിൽ പ്രവേശിക്കുകയോ ഇവിടെ അസ്ത്രമെയ്യുകയോ പരിച ധരിച്ച് ഇവിടെ വരികയോ നഗരത്തിനെതിരെ ഉപരോധം നിർമ്മിക്കുകയോ ചെയ്യുകയില്ല. അവൻ നഗരത്തിൽ പ്രവേശിക്കാതെ വന്ന വഴിയെ മടങ്ങുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എനിക്കും എൻ്റെ ദാസനായ ദാവീദിനും വേണ്ടി ഞാൻ ഈ നഗരത്തെ പ്രതിരോധിച്ചു രക്ഷിക്കും. അന്നു രാത്രി കർത്താവിൻ്റെ ദൂതൻ അസീറിയ പാളയത്തിൽ കടന്ന് 185,000 പേരെ വധിച്ചു. പ്രഭാതത്തിൽ ആളുകൾ ഉണർന്നപ്പോൾ അവർ ജഡമായി മാറിയിരിക്കുന്നത് കണ്ടു. പിന്നെ അസീറിയ രാജാവായ സെന്നാക്കെരീബ് അവിടെ നിന്ന് നിനവയിലേക്ക് പോയി, അവിടെ താമസിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ദൈവം എന്നേക്കുമായി തന്റെ നഗരത്തെ സുസ്ഥിരമാക്കിയിരിക്കുന്നു. ദൈവം എന്നേക്കുമായി തന്റെ നഗരത്തെ സുസ്ഥിരമാക്കിയിരിക്കുന്നു. കർത്താവ് ഉന്നതനാണ്, നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ അത്യന്തം സ്തുത്യർഹനുമാണ്. ഉയർന്നു മനോഹരമായ അവിടത്തെ വിശുദ്ധഗിരി ഭൂമി മുഴുവന്റെയും സന്തോഷമാണ്. ദൈവം എന്നേക്കുമായി തന്റെ നഗരത്തെ സുസ്ഥിരമാക്കിയിരിക്കുന്നു. അങ്ങ് വടക്കുള്ള സിയോൻ പർവ്വതം ഉന്നതനായ രാജാവിൻ്റെ നഗരമാണ്. അതിൻ്റെ കോട്ടകൾക്കുള്ളിൽ ദൈവം സുനിശ്ചിതമായ അഭയകേന്ദ്രമായി വെളിപ്പെട്ടിരിക്കുന്നു. ദൈവം എന്നേക്കുമായി തന്റെ നഗരത്തെ സുസ്ഥിരമാക്കിയിരിക്കുന്നു. ദൈവമേ, അങ്ങേ ആലയത്തിൽ ഞങ്ങൾ അങ്ങേ കാരുണ്യത്തെ ധ്യാനിച്ചു. ദൈവമേ, അങ്ങേ നാമമെന്ന പോലെ തന്നെ അങ്ങേ സ്തുതികളും ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു. അവിടുത്തെ വലതുകൈ വിജയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു.
ദൈവം ദൈവം എന്നേക്കുമായി എന്നേക്കുമായി തന്റെ നഗരത്തെ സുസ്ഥിരമാക്കിയിരിക്കുന്നു സുസ്ഥിരമാക്കിയിരിക്കുന്നു. അല്ലേലൂയ അല്ലേലൂയ. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു, വിശുദ്ധ വസ്തുക്കൾ നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുൻപിൽ വിതറരുത്. പന്നികൾ അവ ചവിട്ടിത്തേക്കുകയും നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്തെന്ന് വരാം. അന്യർ നിങ്ങളോട് എപ്രകാരം വർത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവോ അപ്രകാരം നിങ്ങളും അന്യരോട് വർത്തിക്കുവിൻ. അതാണ് നിയമവും പ്രവാചകന്മാരും അനുശാസിക്കുന്നത്. ഇടിഞ്ഞ വാതിലൂടെ പ്രവേശിക്കുവിൻ. നാശത്തിലേക്കുള്ള മാർഗം വിസ്തൃതവും കവാടം വിശാലവുമാണ്. അതിലൂടെ ചരിക്കുന്നവർ അനേകരത്രേ. ജീവനിലേക്കുള്ള മാർഗം വിസ്താരം കുറഞ്ഞതും കവാടം ഇടുങ്ങിയതുമാണ്. അത് കണ്ടെത്തുന്നവർ ദുർബലരത്രേ. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. കാഴ്ചകളീക അൽത്താരമുന്നിൽ കാരുണ്യവാനേ ഞാൻ നിൽപ്പൂ. കാഴ്ചകളോടൊപ്പം മാമകൻ ദൈവം കർത്താവേ അങ്ങു സ്വീകരിക്കൂ. കാഴ്ചകളീക അൽത്താരമുന്നിൽ കാരുണ്യവാനേ ഞാൻ നിൽപ്പൂ. കാഴ്ചകളോടൊപ്പം മാമക ഹൃദയവും കർത്താവേ അങ്ങു സ്വീകരിക്കൂ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തന പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്നെ നാമത്തിൻ്റെയും സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. കർത്താവെ, വിശുദ്ധ അലോഷ്യസിന് മാതൃകയാൽ കല്യാണ വസ്ത്രങ്ങളാൽ എന്നും അലങ്കൃതരായി സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ ഞങ്ങളെ അങ്ങ് ഇടയാക്കണമേ. അങ്ങനെ ഈ ദിവ്യരഹസ്യങ്ങളുള്ള ഭാഗഭാഗിത്വ വഴി അങ്ങേ പ്രസാദവര സമ്പന്നതയാൽ ഞങ്ങൾ പരിപുഷ്ടരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിശുദ്ധവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് മനുഷ്യനെ നന്മയാൽ സൃഷ്ടിക്കുകയും നീതിയാൽ ശിക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി കാരുണ്യത്താൽ വീണ്ടെടുക്കുകയും ചെയ്തു. ക്രിസ്തുവിലൂടെ ദിവ്യദൂതന്മാർ അങ്ങയെ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവം നിലകൊള്ളുന്നു, ശക്തിയന്മാരും ധന്യരായ ഭക്തിജ്വാലകന്മാരും സ്വർഗസ്ഥരേവരും ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് അങ്ങയെ പാടി സ്തുതിക്കുന്നു. അവരുടെ ഗാനത്തോട് ഞങ്ങളുടെ എളിയ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങയെ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു.
ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണപ്പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റക്കൊടുക്കപ്പെട്ട് സ്വപ്നസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പവിടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ ജോസഫ് ബത്രാനോടും വൈദിക ഗണത്തോടുമത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും നൽമരണ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടു കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ശുദ്ധമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ,
അങ്ങയുടെ തിരുമനസ്സിലെ പോലെ മുമ്പിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ജനങ്ങളിൽ സമാധാനം കരുവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ, അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കാൻ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നു ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീക്കണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീക്കണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുദ്ധന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവെ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചിരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, മാലഹമാരുടെ ഭോജനത്താൽ പരിപോഷിതരായ ഞങ്ങൾ നിർമ്മല ജീവിതം വഴി അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാനും ഇന്ന് ഞങ്ങൾ വണങ്ങുന്ന ഈ വിശുദ്ധന് മാതൃകയാൽ എന്നും കൃതജ്ഞതാ നിർഭരരായി നിലനിൽക്കുവാനും ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ശരണ്യ മാമരീ. നന്മ നിറഞ്ഞ മാമരീ, നിർമ്മലയായ കന്യകേ, മംഗളദായിനി സ്വർഗരാജ്ഞി, കൈകൂപ്പി വണങ്ങിടുന്നു നിന്നാമം വാഴ്ത്തിടുന്നു. നന്മ നിറഞ്ഞ മാമരീ, നിർമ്മലയായ കന്യകേ, മംഗളദായിനി സ്വർഗരാജ്ഞി, കൈകൂപ്പി വണങ്ങിടുന്നു നിന്നാമം വാഴ്ത്തിടുന്നു. ആവേ ആവേ